അത്രയും മണിയുടെ അടുത്താണ് എനിക്ക് ഫോൺ വരുന്നത്. അപ്പോൾ ഫോണിലവർ പറഞ്ഞത് നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, ഞങ്ങൾക്ക് പണം വേണം. അത് പറഞ്ഞത് അവർ നിർത്തുകയാണ് ചെയ്ത്. അതിനുശേഷം പിന്നീട് കുറേ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിളിക്കുന്നു. വീണ്ടും വിളിച്ച് അവർ സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് വല്ലാതെ ചൂടാകുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകനെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. അപ്പോൾ മകൻ പറഞ്ഞ് ഞാൻ ട്രാപ്പിലാണ്, അവർ ചോദിക്കുന്നത് കൊടുത്തേക്കാനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സംസാരിക്കുമ്പോൾ അവർ എന്നോട് ഇങ്ങനെ എത്ര നിങ്ങൾക്ക് എത്ര രൂപ തരാനായിട്ട് കഴിയും. അത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ, എനിക്ക് എന്ത് തരാനായിട്ട് എനിക്ക് ഒന്നും തരാനായിട്ട് പറ്റില്ല. അപ്പോൾ പണം തരില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. തരില്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ എനിക്കൊന്നും അങ്ങനെ തരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലും തരാനുണ്ടാവില്ല. എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് 30 ലക്ഷമാണ് ആവശ്യം എന്ന്. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നിയിരുന്നോ? നമുക്ക് അന്നേരം നമ്മുടെ കൂട്ടുകാരൻ്റെ പരിചയം എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മളാരും സംശയിക്കില്ല ആ സമയത്ത്. പിന്നെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ വന്നേ, പുള്ളിയായിട്ട് നല്ല കമ്പനിയായിട്ട് തന്നെ വന്നേ. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പോൾ വിളിച്ചപ്പോൾ കോള് കണക്ട് ചെയ്തായിരുന്നു. അപ്പോൾ പറഞ്ഞത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എറണാകുളം എന്നൊക്കെയാണ് പറയണേ. പിന്നെ കൂടെയുള്ള ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അമ്മാവൻ്റെ മക്കളാണ്, ഷിബു എന്നും സാബു എന്നൊക്കെ പേര് പറഞ്ഞു. എന്തോ വേറെന്തോ തര അങ്ങനെ എന്തോ ജോലിയൊക്കെ ഉള്ളവരൊക്കെ ആണെന്നൊക്കെ പറയണേ. പിന്നെന്താ അങ്ങനെ ഒരു പേടിയുള്ളതായിട്ടും തോന്നിയില്ല അന്നേരം ഞങ്ങൾക്ക്. കാര്യം അങ്ങനെ അടുത്തിരുത്തി ആരെങ്കിലും ഇപ്പോൾ പേടിപ്പിച്ച് പറയുകയാണെന്നോ അങ്ങനെയൊന്നും, പുള്ളി കൂളായിട്ട് തന്നെ സംസാരിക്കണം അന്നേരം. ടവർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ടവറിൻ്റെ ഏകദേശം ലൊക്കേഷൻ ആയിട്ടുണ്ട്, ടവറില്ല ഏകദേശം എവിടെയാണെന്നുള്ളതായിട്ടുണ്ട്. കൂടാതെ ബാക്കിയുള്ള കാര്യങ്ങൾ പേഴ്സണായിട്ട് ആലോചിച്ചിട്ട് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ കളക്ട് ചെയ്യുന്ന ശേഷം മുന്നോട്ട് പോകുന്നതായിരിക്കും. ഏതായാലും രണ്ട് ടീമായിട്ടാണ് ഇപ്പം തിരിക്കുന്നത്. കഞ്ഞിക്കോട് സി എയും അതുപോലെ ഇടുക്കി സി എയും ഇവിടെ നേതൃത്വത്തിൽ ഒരു ടീമായിട്ട് തന്നെ ഇട്ടുകൊണ്ടാണ് ഇപ്പം സംഘടിപ്പിച്ചുകൊണ്ടാണ് കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എന്തെങ്കിലും ഞങ്ങൾക്കൊരു നല്ല രീതിയിൽ ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളിപ്പോൾ അത് വളരെ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇന്നലെ അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് അതിൻ്റെ പുറകിൽ വളരെ സുഷ്കാന്തത്തിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം മുന്നോട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.